പുതിയ ഒരു അധ്യയന വർഷം കൂടി ആരംഭിച്ചിരിക്കുന്നു. കുരുന്നുകളെ വരവേൽക്കാൻ സ്കൂളുകളെല്ലാം തന്നെ ഒരുങ്ങി കഴിഞ്ഞിട്ടുമുണ്ട്. ഇത്തവണ പല സ്കൂളുകളിലും ചെന്നപ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾക്ക് എല്ലായിടങ്ങളിലും കാണാൻ കഴിഞ്ഞത്. വില്യാപ്പള്ളി പഞ്ചായത്തിലെ ചാത്തോത്ത് MLP സ്കൂളിലും ഞങ്ങൾ പോവുകയുണ്ടായി. വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ ക്ലാസ് റൂമുകൾ ഒരുക്കിയിരിക്കുന്നത്. ചാത്തോത്ത് MLP സ്കൂളിൽ ഒന്നാം ക്ലാസ് ഒരുക്കിയിരിക്കുന്നത് കണ്ടാൽ കുട്ടികൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുമോ എന്ന ഒരു സംശയം നമുക്ക് ഉണ്ടാകും. അത്രയും മനോഹരമാണ് ആ ക്ലാസ് റൂമുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാം എയർ കണ്ടീഷൻ ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്നു. ഒപ്പം കുട്ടികളുടെ സീറ്റ് അറേഞ്ച്മെന്റും വളരെ മനോഹരമായാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലക്ഷറി റൂമാണെന്നേ നമുക്കത് തോന്നുകയുള്ളൂ. കുട്ടികളുടെ ബാഗ് വെക്കാനും ഒപ്പം വാട്ടർ ബോട്ടിലുകൾ വെക്കാനും എല്ലാം വളരെ മനോഹരമായ റാക്കുകളും ബുക്കുകൾ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റാക്കുകളും എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. കേരള ഗവൺമെന്റിന്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ മനോഹരമായ ക്ലാസ് റൂമുകൾ ഒരുക്കിയിരിക്കുന്നത്. ഹൈടെക് ക്ലാസ് റൂമുകളാണ് ബാക്കിയുള്ളവ എല്ലാം. പക്ഷേ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഇത്തവണ നേരിട്ട് പ്രവേശനോത്സവത്തിന് എത്താൻ കഴിഞ്ഞില്ല. ഓൺലൈനായി വീടുകളിൽ ഇരുന്നാണ് കുട്ടികൾ ഇത്തവണ പ്രവേശനോത്സവത്തെ വരവേറ്റത്. എങ്കിലും സ്കൂളുകളിലേക്ക് ഏത് സമയം വിദ്യാർത്ഥികൾ എത്തിയാലും അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാൻ അധ്യാപകർ തയ്യാറാണ്. എങ്ങനെയാണ് ഈ ഒരു ക്ലാസ് റൂമുകൾ സജ്ജമാക്കിയത് എന്നും എന്താണ് ഇതിന്റെ ലക്ഷ്യമെന്നും ഇവിടുത്തെ അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും സംസാരിക്കുന്നു. വില്യാപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ വ്യത്യസ്തമായ വിദ്യാഭ്യാസ സംരംഭങ്ങൾ, അത് പ്രീ സ്കൂൾ മുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി തലം വരെയുള്ള വ്യത്യസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു മുന്നേറ്റവും, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പുതിച്ചു ചാട്ടവുമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി ഈ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ തന്നെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ ചാത്തോത്ത് MLP സ്കൂൾ എന്ന ഈ കരുത്തുറ്റ സ്ഥാപനത്തിന് 100 വർഷത്തിലധികം, ഒരു 100 വർഷത്തിലധികം പഴക്കവും തെളിമയും ചരിത്രവും ഉണ്ട് ജനങ്ങളോടായി പറയാൻ. ഇത്തരമൊരു സാഹചര്യത്തിൽ 100 വർഷത്തിൻ്റെ പാരമ്പര്യത്തിന് ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഇതിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ, വിജയകരമായ മുന്നേറ്റം, ഒരുപാട് ജനസഞ്ചയം തന്നെ വിദ്യ അഭ്യസിച്ചുകൊണ്ട് പുറം ലോകങ്ങളിലേക്ക്, മറ്റു രാജ്യങ്ങളിലേക്ക്, വിസ്മൃതിയിലേക്കുമൊക്കെ അകന്നു പോയവരായിട്ട് ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്രം കുറിക്കുന്ന ഒട്ടനവധി നിമിഷങ്ങൾ ഈ സ്ഥാപനത്തിനുണ്ടായിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു തലമാണ് ഇന്ന് നിങ്ങൾ ഈ കണ്ട രീതിയിൽ ഒന്നാം ക്ലാസ് ഒന്നാം തരം എന്ന് പറഞ്ഞുകൊണ്ട് പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിനെ ഏതറ്റം വരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, 100ൽ പരം വിദ്യാർത്ഥികൾ ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയും ഒരു 2ാം ഡിവിഷൻ പോലും ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലെത്തിയിരിക്കുകയാണ് ഈ സ്ഥാപനം. ഒന്നാം തരം, ഒന്നാം ക്ലാസ് ഒന്നാം തരം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വിദ്യാർത്ഥികളെ, തലമുറയെ വ്യത്യസ്തമായ രീതിയിൽ അവരെ വിദ്യ അഭ്യസിപ്പിച്ചുകൊണ്ട് പാരിസ്ഥിതികമായ നിലപാടുകളിൽ ഒരുപക്ഷെ പ്രകൃതി സൗഹൃദമായ നിലക്കുള്ള വൈജ്ഞാനിക മണ്ഡലത്തെ വികസിപ്പിച്ചെടുക്കുക, ആ തരത്തിൽ വ്യത്യസ്തരായ കഴിവുറ്റ വിദ്യാഭ്യാസ വിചക്ഷണരെ, അതുമായി ബന്ധപ്പെട്ട പിന്നെ വ്യക്തിഗതമായി ഓരോ കുട്ടികളിലേക്കും
ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ കലാസൗന്ദര്യങ്ങളെ അവരുടെ സർഗാത്മക ഭാവനകളെയൊക്കെ വിരിയിച്ചെടുക്കാൻ വേണ്ടി മാത്രം തളക്കമുള്ള ഒരു പുതിയ തലമുറയെ ഒരു പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കീഴിൽ കൊണ്ടുവരണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ്, ഉദ്ദേശത്തോടുകൂടിയാണ് ഇങ്ങനെ ഒന്നാം ക്ലാസ് ഒന്നാം തരം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ നിയുക്ത ഹെഡ് മാസ്റ്റർ ജമാൽ മാസ്റ്ററുടെ കീഴിൽ ഇവിടെയുള്ള ചാത്തോത്ത് എം എൽ പി സ്കൂൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വില്യാപ്പള്ളി മുസ്ലിം ജമാഅത്തിന് തീർച്ചയായും ഇതൊരു വലിയ തിലകച്ചാർത്തായി ഈ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഉയർന്നു തന്നെ ഈ സ്ഥാപനം നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് എല്ലാവിധ ഭാവുകങ്ങളും അഭിവാദ്യങ്ങളും ഈ സന്ദർഭത്തിൽ നേരുകയും ഇതിൻ്റെ പുതിയ ചില സ്റ്റെപ്പുകൾ കൂടി അടുത്ത ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയോടെ പ്രതീക്ഷയോടു കൂടി നിർത്തുന്നു. വില്യാപ്പള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചാത്തോത്ത് എം എൽ പി സ്കൂൾ, ഈ വിദ്യാലയത്തിൽ ഇത്രയും മനോഹരമായ ഒരു ഒന്നാം ക്ലാസ് ഒരുക്കി തീർക്കുന്നതിൽ ഈ എത്തിങ്ങാനയിൽ നിന്ന് പഠിച്ചു പോയ ഒരുപാട് വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുകയും അവരുടെ ഒരു കൂട്ടായ്മയാണ് തൻവീറുൽ ഇസ്ലാം എത്തിങ്ങാന ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന കൂട്ടായ്മയിലൂടെ ഏകദേശം ഒരു 400,000 രൂപ ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഇത്രയും മനോഹരമായ ഒന്നാം ക്ലാസ് ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവിധ വിദ്യാഭ്യാസപരമായ ഒരുപാട് മുന്നേറ്റ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ സ്ഥാപനത്തിൽ ഒന്നാം തീങ്കാനയിൽ ഒന്നാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയും പ്ലസ് ടു വരെയും ഡിഗ്രി വരെയൊക്കെ പഠിച്ച ഒരുപാട് കുട്ടികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അവരിപ്പോഴും ഈ സ്ഥാപനത്തെ സ്നേഹിക്കുകയും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന. ആ സംഘടനയാണ് ഇത്രയും മനോഹരമായി ഒന്നാം ക്ലാസ് മുസ്ലിം ജമാഅത്തിന് വേണ്ടി, ഈ വിദ്യാലയത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി ഇവിടെ സമർപ്പിക്കപ്പെട്ടത്. ഇനി അടുത്ത സ്റ്റെപ്പെന്ന നിലയിൽ ഞങ്ങൾ ഈ വിദ്യാലയത്തെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല വിദ്യാലയം മാറ്റാനുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഈ അധ്യാപകരായ ഞങ്ങൾ പ്രതിജ്ഞയെടുക്കുന്നത്. അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും മാനേജ്മെൻറ്റും നാട്ടുകാരും പി ടിയും പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഞങ്ങൾ ചെയ്തു തരുന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഈ കോവിഡ് മഹാമാരി ഈ കാലഘട്ടത്തെ പിടിച്ചു കുലുക്കിയ ഈ സമയത്ത് ഇവിടെയുള്ള മക്കളെ ഞങ്ങൾക്ക് ഞങ്ങളിലേക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്, ദുഃഖകരമാണ്. എത്രയും പെട്ടെന്ന് ഈ മഹാമാരി മാറി നമ്മുടെ നാടിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒന്നാം ക്ലാസ്സിൽ ഞങ്ങൾ ആദ്യത്തെ ചിന്ത നടന്ന ഏറ്റവും ഒരു വിദ്യാലയത്തെക്കുറിച്ച് ഏറ്റവും അഭിമാനമായി നിൽക്കേണ്ട ക്ലാസ്സാണ് ഒന്നാം ക്ലാസ്. അതുകൊണ്ട് തന്നെ ഒന്നാം ക്ലാസ്സിലൊരു കുട്ടിക്ക് എല്ലാവിധ സൗകര്യങ്ങളിലും കൂടി ഈ ക്ലാസ് റൂമിൽ ഒരുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിൻ്റെ ഫലമായി പ്രൊജക്ടറും അതേപോലെ പിന്നെ മറ്റു അനുബന്ധ അനുബന്ധ സാമഗ്രികളൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സ്മാർട്ട് ടി വി ഉണ്ട്. ആ സ്മാർട്ട് ടി വിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പെട്ടെന്ന് ടീച്ചർക്ക് ഒരു ക്ലാസ് കിട്ടണമെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു സപ്പോർട്ടും കിട്ടണമെങ്കിൽ യൂട്യൂബിൽ അതുപോലെയുള്ള ചാനലിൽ പോയി കഴിഞ്ഞാൽ ആ പെട്ടെന്ന് തന്നെ സ്മാർട്ട് ടി വി ഓണാക്കിക്കൊണ്ട് കുട്ടികൾക്ക് സ്പോട്ടിൽ കാര്യങ്ങൾ പറയാനും അത് കഴിയാവുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് ആവശ്യമായ പിന്നെ ഡെസ്ക് ബെഞ്ച് ഏറ്റവും നല്ല ഫെസിലിറ്റീസാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഓരോ കുട്ടിക്കും ആവശ്യമായ അവൻ്റെ ബാഗുകൾ വെക്കാൻ ആവശ്യമായ അലമാരകളും അതുപോലെ പിന്നെ കുടിവെള്ളത്തിനാവശ്യമായ സംവിധാനങ്ങളും ഒക്കെ ഈ റൂമിലുണ്ട്. മാത്രമല്ല കുട്ടി ക്ലാസ്സിൽ ഒരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു നല്ല അന്തരീക്ഷത്തിൽ വരുന്ന കുട്ടികളാണ് നമ്മൾ സ്കൂളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാത്ത കുട്ടികളും എത്തുമ്പോൾ ഈ വിദ്യാലയം അല്ലെങ്കിൽ ഈ ക്ലാസ് റൂം ഒരു നല്ലൊരു AC എയർ കണ്ടീഷൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കുട്ടിക്ക് പിന്നെ മനസ്സമാധാനത്തോടു കൂടെ അല്ലെങ്കിൽ അവൻ്റെ നല്ല ഇഷ്ടത്തോടു കൂടെ ക്ലാസ് റൂമിൽ ഒരു ശബ്ദ കോലാഹലമില്ലാതെ പഠിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഈ വിദ്യാലയത്തിലും ഈ ക്ലാസ് റൂമിലും ഒരുക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ സംവിധാനമുണ്ട്, ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റമുണ്ട്. എങ്ങനെയും ഏറ്റവും നല്ല ഒരു സ്മാർട്ട് ക്ലാസ് ആയിട്ടാണ് ഞങ്ങൾ ഈ ക്ലാസ് റൂമിനെ ഒരുക്കിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സംരംഭത്തിലേക്ക് ഞങ്ങളുടെ ഈ ആശയം വരികയും അങ്ങനെ നമ്മുടെ സമൂഹത്തിലിടയിലേക്ക് പങ്കുവെക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ക്ലാസ് റൂം ഏറ്റവും നല്ല രീതിയിലേക്ക് മാറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്.
കേരളത്തിലെ എല്ലാ സ്കൂളുകളും ഇന്നാണ് തുറക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ടീച്ചേഴ്സിനെയും കൂട്ടുകാരെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് സ്കൂളിലേക്ക് വരാൻ കഴിയില്ല. ഞങ്ങൾക്ക് സ്കൂളിലേക്ക് വരാൻ കഴിയാത്തത് കൊണ്ട് ഒരുപാട് സങ്കടമുണ്ട്. ഈ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. ഇതിൽ ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഈ ഒന്നാം ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി.